ഞാൻ ഈ ഉന്നത ദർജയിലെത്താനുള്ള കാരണം ഒന്നാമത്തേത് ഞാൻ എന്റെ കണ്ണിനെ ഹറാമാത്തുകളെ തൊട്ട് തിരിച്ചു കളയുന്നത് കൊണ്ടാണ്. ഒന്ന്, ഞാൻ എന്റെ കണ്ണിനെ നിയന്ത്രിക്കുന്ന കാരണത്താലാണ് മുമ്മിനെ ശ്രദ്ധിക്ക, മുമ്മിനെ കണ്ണ് വല്ലാത്ത അവയവമാ. ഈ കണ്ണ് എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു നിഅമത്ത് എത്രയാണ് മുഅ്മിൻ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കണ്ണുള്ളവർക്ക് അറിയൂല കണ്ണിന്റെ കാഴ്ചയെ കുറിച്ച്, അതിന്റെ വിലയെക്കുറിച്ച് കണ്ണുള്ളവർക്ക് അറിയൂല എന്ന് ഇല്ലേ പറയാറില്ലേ. കണ്ണങ്ങ് പോയോക്കണം, അപ്പോഴ അതിന്റെ വില അറിയാ പറയാറില്ലേ, നമ്മൾ പറയാറുണ്ട്. ഇത് വലിയൊരു നിഅമത്തല്ലേ. ഈ വളരെ ചെറിയ ഈ ഒരു അവയവം കൊണ്ട് അനന്ത വിശാലമായ ഈ പ്രപഞ്ചത്തെ നമ്മൾ നോക്കിക്കാണുന്നതിനെ കുറിച്ച് ഒരു നിമിഷം നിങ്ങളൊന്നാലോചിച്ച് നോക്ക് മുഅ്മിൻ. സാധാരണ ഒരു ക്യാമറയോ ക്യാമറ കൊണ്ടോ മറ്റോ അത് പിടിച്ചെടുക്കുന്ന സ്ഥലത്തിനൊരു പരിധിയുണ്ട്, അത് റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തിന് ഒരു പരിധിയുണ്ട്. ഈ വിശാലമായ ഇത്രയും ചെറിയ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്നത് എത്ര വിശാലമായ സ്പേസാണ്, സ്ഥലങ്ങളാണ്. ഇത് എത്ര വലിയൊരു അനുഗ്രഹമാണ്. ഇതിൻ്റെ ഒരു അനുഗ്രഹത്തിൻ്റെ അളവ് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അള്ളാഹു ഈ നിഅമത്ത് നിലനിർത്തി തരട്ടെ. ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞേക്ക് നോമ്പുകാരുടെ ആമീനാണ്. ഇത് വെറുതായി പോകൂല. അള്ളാഹു ഈ നിഅമത്ത് നമുക്ക് നിലനിർത്തി തരട്ടെ. ഈ കൂട്ടത്തിലൊക്കെ ആർക്കെങ്കിലും കാഴ്ചക്ക് തകരാറുണ്ടെങ്കിൽ, കാഴ്ചക്ക് പ്രയാസമുണ്ടെങ്കിൽ, കണ്ണിന് തകരാറുകളുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ ഒക്കെയും തീർത്ത് പരിപൂർണ റാഹത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എന്റെ കണ്ണിനെ നിയന്ത്രിക്കലാണ്. മുമ്മിനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇത് ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കണം. വ്യഭിചാരം വ്യാപകമായ കാലഘട്ടമാണ്. ഇന്ന് മൊബൈലും നെറ്റ് സംവിധാനങ്ങളും വ്യാപകമായതോടുകൂടെ എവിടെയും ഹറാമ് പരക്കുന്ന കാലഘട്ടമാണ്. ഹറാമ് കാണാനുള്ള സൗകര്യങ്ങൾ വളരെയേറെയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ കണ്ണിന് വ്യഭിചാരമുണ്ട്, കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്. ഒരു നാട്ടിൽ വ്യഭിചാരം വ്യാപിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ പേരില്ലാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. മരുന്നില്ലാത്ത വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ടുള്ള പരീക്ഷണം വരുമെന്നൊക്കെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടില്ലേ. ഉണ്ടല്ലോ, മഹൂഫായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷണമുണ്ടാകും. നിങ്ങളുടെ പിതാക്കളോ അവരുടെ പ്രപിതാക്കളോ കേൾക്കാത്ത, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ കേട്ട് കേൾവിയില്ലാത്ത പലവിധ രോഗങ്ങളെ കൊണ്ട് പരീക്ഷണമുണ്ടാകും. ഒരു നാട്ടിൽ ഫാഹിഷത്ത് വ്യാപിച്ചാൽ, വ്യഭിചാരം വ്യാപിച്ചു കഴിഞ്ഞാലെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, വ്യഭിചാരം എന്നത് ജനനേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമല്ല, എല്ലാ അവയവത്തിനും അതിൻ്റെതായ വ്യഭിചാരങ്ങളുണ്ട്. ഓരോ അവയവത്തിനും അതിൻ്റെതായ വ്യഭിചാരമുണ്ട് മുമ്മിനെ. ഏതാണ് കണ്ണിന്റെ വ്യഭിചാരം? കണ്ണിന്റെ വ്യഭിചാരം ഹറാമിലേക്ക് നോക്കലാണ്. പറയണ്ട, ഇന്നത്തെ ഒരു കഥ പറയാതിരിക്കലാണ് നല്ലത്. ചെറിയ മക്കൾ പോലും SSLC പ്ലസ് വണ്ണും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള മൊബൈല് യഥേഷ്ടം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായി പലപ്പോഴും ഹറാമിലേക്ക് കണ്ണും നട്ട് കാത്തിരിക്കുന്ന കഥയാണ് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത് അല്ലാനെ കാണേണ്ട കണ്ണാണെന്ന ബോധം വേണം സഹോദരാ സഹോദരി. ചെല്ല ജലാലായ റബ്ബിനെ കാണണ്ട, അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ ഒരഭിലാഷം. ഏയ്, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷങ്ങളിൽ ഒരഭിലാഷാണ് അല്ലാനെ കാണുക എന്നുള്ളത്. ആഗ്രഹല്ലേ? മന്നഹബ്ബ ലിഖാ അല്ലാ,
അഹബ്ബല്ലാഹു ലികാഅഹു, അല്ലാഹനെ കാണണമെന്ന കൊതി ഒരാൾക്ക് ഉണ്ടെങ്കിലേ അല്ലാഹനെ കാണാൻ കഴിയൂ. മുമ്മിനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഉഷാറായി പറയും, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരലോകത്തെ ഒരു മനുഷ്യനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന രംഗം അല്ലാഹനെ കാണുന്ന രംഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹനെ കാണേണ്ട കണ്ണാണ് ഇത്. ഒരിക്കലെങ്കിലും അല്ലാ എന്ന ചിന്തയിൽ ഒന്ന് കണ്ണ് നിറഞ്ഞ് കണ്ണിനീര് പുറപ്പെടേണ്ടതാണ്. ഈ കണ്ണ് ഒരിക്കലെങ്കിലും അല്ലാ എന്ന ചിന്തയിൽ കണ്ണിനീര് പുറപ്പെടേണ്ട കണ്ണാണ്. എന്നാൽ ഈ ഹറാമ് കാണുമ്പോ കൽമങ്ങോട്ട് ഉറച്ചു പോകും, പിന്നെ അല്ലാ എന്നുള്ള പേടി കൽബിലേക്ക് കയറൂല. പിന്നെ ആ കണ്ണിൽ നിന്ന് അല്ലാ എന്ന ചിന്തയിൽ ഒരിറ്റ് കണ്ണിനീര് പോലും വരൂല. അല്ലാ എന്ന ചിന്തയിൽ ആര് കരയുന്നുവോ അവർക്ക് അല്ലാഹു നരകം ഹറാമാക്കുമെന്ന് കാല റസൂലുള്ളാഹി അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പുണ്യപ്പെട്ട റമദാന്റെ അനുഗ്രഹീതമായ ദിനരാത്രങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരിക്കലെങ്കിലും ചെയ്തു പോയ ദോഷത്തെക്കുറിച്ചൊന്ന് ഓർത്ത് ഒന്ന് കണ്ണു നിറക്കാൻ, ആ കണ്ണിനീര് കൊണ്ട് കൽബിന്റെ അഴുക്കുകളെ മുഴുവനും കഴുകി ശുദ്ധിയാക്കാൻ, ആ കണ്ണിനീര് കൊണ്ട് നരകാഗ്നിയെ കെടുത്തിക്കളയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ ദറജ ഉയരാനുള്ള ഒന്നാമത്തെ കാര്യം ഇതാണ്, വല്ലേ ബസരീ, ഞാൻ എന്റെ കണ്ണിനെ ഹറാമാത്തുകളെ തൊട്ട് തിരിച്ചു കളഞ്ഞതാ. ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ അതേക്കുറിച്ച് അത്രേ പറയുന്നുള്ളൂ.